ഹലോ എവരിവൺ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണത് അല്ലേ? എസ് എൽ സിയിലേക്ക് കടന്നിരിക്കുന്നു, എസ് എൽ സിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കവും നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. മക്കളെ, ചുറ്റുപാടുന്ന ഒരുപാട് ആളുകൾ ഉപദേശമായിട്ട് വരുന്നുണ്ടാവും. ആ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് സമയത്ത് നിങ്ങൾ പഠിക്കാനിരിക്കണം എന്നുള്ളത്. ചില ആളുകൾ പറയും ഏറ്റവും പുലർക്കാലം അഥവാ പുലർച്ചെ ഒരു 3 മണി 4 മണിക്കൊക്കെ എണീറ്റ് പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുക. ചില ആളുകൾ പറയും സന്ധ്യാസമയം മുതലാണ് പഠിക്കാനിരിക്കേണ്ടത്. ഇനി ഇതിലൊക്കെ വിപരീതമായിട്ട് പകൽ കിടന്നുറങ്ങിയിട്ട് രാത്രി സമയങ്ങളിൽ കൂടുതൽ നേരം പഠിക്കാം, ഇങ്ങനെയൊക്കെ ഒരുപാടായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ശരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാ മക്കളെ? എടാ, അത് എനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കോ പറഞ്ഞു തരാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ അനുയോജ്യമായുള്ള സമയം, നിങ്ങൾക്ക് എപ്പോഴാണോ ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്ന സമയം അതാണ്. ഓക്കെ, എന്നാലും ചില കാര്യങ്ങൾ, ചില ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? പഠിക്കാനിരിക്കുമ്പോൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ പഠനത്തെ സ്വാധീനിക്കരുത്. സോ ചുറ്റുപാടുള്ള ഡിസ്റ്റർബൻസ് ഒഴിവായ ഒരു സമയം അത് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഡിസ്റ്റർബൻസ് പലതാവാം. ബിക്കോസ് നിങ്ങളുടെ അവിടെ നിന്ന് ടി വി കാണുന്ന ഒരാളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കുട്ടികളാകാം, ഇങ്ങനെ തുടങ്ങിയിട്ട് പല റീസൺസ് ആവാം. ഇതൊന്നും ഇല്ലാത്തൊരു സമയം എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് അത് അവരൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ഇതുകൊണ്ടാണ് പലരും പറയുന്നത് രാവിലെ എണീറ്റ് പഠിച്ചാൽ അത് നന്നായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുമെന്നുള്ളത്. ചുറ്റുപാടും നമുക്ക് ഒരു യാതൊരുവിധ ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സമയമാണ്. കൂടാതെ ആരും തന്നെ നമ്മളെ വേറൊരു തരത്തിലും നമ്മളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു അവസരവും, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് മാത്രം ശ്രദ്ധ കിട്ടും. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പുലർക്കാലം എണീറ്റ് പഠിച്ചാൽ നന്നായിട്ട് പഠിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ലാത്തൊരു സമയം നിങ്ങൾക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു റൂമുണ്ട്, ആ റൂമിൽ നിങ്ങൾ ആരെയും ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സമയവും പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അതല്ലാതെ ഇന്ന സമയം പഠിച്ചാൽ മാജിക്കലി നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് അറിവ് ഇങ്ങനെ കയറും, അങ്ങനെയൊന്നുമില്ലടാ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂളായിട്ട് ഏറ്റവും സന്തോഷത്തോട് കൂടിയിട്ട് ചുറ്റുപാടുള്ള ഒരു കാര്യങ്ങളും ഡിസ്റ്റർബൻസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഏത് സമയമാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി മുതൽ മക്കളെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ സൈലത്തിനെ ഒപ്പം കൂട്ടുക. ബിക്കോസ് നിങ്ങളറിയാതെ നമ്മളൊപ്പരം പഠിച്ച് 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 മുന്നേറും. ഓക്കെ, അതിൽ തമാശയും കളിയും ചിരിയും നിങ്ങൾക്കറിയാലോ, ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ കൂടിയവരാണ്. ഓക്കെ, അപ്പോൾ ഇനി മുതലുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ അസ്ത്ര ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരുമിച്ച് നല്ല ഉഷാറായിട്ട് പഠിക്കാം. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് ഉഷാറാക്കാം. ഓക്കെ.